മഹാനായ കാന്തപുരം ഉസ്താദ് ഇങ്ങനെയുള്ള മഹത്തരമായ പദവികളിലേക്ക് ഉയർത്തപ്പെടുമ്പോ വഹാബികൾ അവരുടേതായ അസഹിഷ്ണുത പ്രകടിപ്പിക്കുമ്പോ ജമാഅത്തെ ഇസ്ലാമി അവരുടേതായ അസഹിഷ്ണുത പ്രകടിപ്പിക്കുമ്പോ അക്കൂട്ടത്തിൽ അറിഞ്ഞും അറിയാതെയും അന്ധമായ വിരോധത്തിന്റെ പേരിൽ അതിനൊക്കെ ഏണി വെച്ചു കൊടുക്കുന്ന നമ്മളെ ചില കൂടപ്പറപ്പുകളുണ്ട്. നമ്മളെ കുറച്ച് കൂട്ടക്കാരും ബന്ധുക്കാരും നമ്മളെ സഹോദരന്മാരുമായ ചില സുന്നത്തിയമായത്തിന്റെ വിശ്വാസികൾ തന്നെയുണ്ട്. ആ വിശ്വാസികൾ അറിഞ്ഞും അറിയാതെയും അന്ധമായ വിരോധത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളുടെയും അപ്പുറത്തേക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ സുന്നത്തിയമായത്തിന്റെ വിശ്വാസികള്, ഒരു നല്ല ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും നല്ല രംഗം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കാലങ്ങളായി കൽവിൽ കാത്തുസൂക്ഷിച്ച അന്ധമായ വെറുപ്പിന്റെയും അസൂയയുടെയും നാമ്പുകളും അതുപോലെ തിരിനാളങ്ങളും മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ജീവിതത്തിൽ ഓരോ മഹത്വം വരുമ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് അറിയാതെ പുറത്തു ചാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പ്രകടിപ്പിക്കുന്ന വെറുപ്പുകൾ, ആ വെറുപ്പുകൾ ഒരിക്കലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ അപകടകരമായ വെറുപ്പിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. യഹൂദന്മാരായ ആളുകൾക്ക്, ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾക്ക് സത്യവിശ്വാസികളോടുണ്ടാകുന്ന വെറുപ്പിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, വിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ വല്ല സന്തോഷങ്ങളും വന്നാൽ, നിങ്ങളുടെ ജീവിതത്തിൽ വല്ല നന്മകളും സംഭവിച്ചു കഴിഞ്ഞാൽ, തസ്ഉക്കും, അതവരെ സങ്കടപ്പെടുത്തുകയാണ്, അതവരെ അലോസരപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അള്ളാഹു പറഞ്ഞ അടയാളമാണത്. സത്യവിശ്വാസികൾക്ക് മഹത്വം കിട്ടുമ്പോ, സത്യവിശ്വാസികൾക്ക് നന്മ കിട്ടുമ്പോ, ആ നന്മകളിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നവർ, അതിന്റെ പേരിൽ വെറുപ്പും വിദ്വേഷവും വിളിച്ചു പറയുന്നവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്ന് ഖുർആൻ പറയുകയാണ്. ആ ഒരു ശത്രുതയിലേക്ക് പ്രിയപ്പെട്ട വിശ്വാസികളെ സംഘടനാ വിരോധത്തിന്റെ പേരിൽ നമ്മൾ എത്തിപ്പെടാൻ പാടില്ല. അതും സുന്നത്തിയമാഴത്തിന്റെ നേതൃത്വം ഒരു ഐക്യത്തെ കുറിച്ച് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിങ്ങൾ നോക്ക്, അഭിവന്യരായ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആ ഉസ്താദിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെ മഹത്വം ആ ഉസ്താദിന് കിട്ടിയിട്ടുണ്ടോ, എന്തൊക്കെ മഹത്വം ആ ഉസ്താദ് മുഖേന ഈ സമുദായത്തിന് കിട്ടിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം അവരുടെ കൽബിൽ നിന്നുള്ള അസഹിഷ്ണുത പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഒരു കാലത്ത് വഹാബീസം നമ്മുടെ കവലകൾ വളർന്നത് എങ്ങനെയാണ്? എല്ലാ ജനസാന്ദ്രമായ ടൗണുകളിലും വിദേശ ബന്ധ സ്വാധീനത്തിൽ വഹാബികൾ പള്ളിയെടുത്തു. ആ പള്ളികളുമായി സത്യവിശ്വാസികൾ അബദ്ധത്തിൽ ഇണങ്ങിച്ചേർന്ന് ബിദ്അത്തിൽ എത്തിപ്പെട്ടുപോയി. അങ്ങനെയുള്ള ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം വേണ്ടതുപോലെ ഇല്ലാത്ത കാലത്ത് തന്റെ ചടുലമായ നേതൃത്വം കൊണ്ട് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആദ്യമായി ഒരു അറബി പണ്ഡിതന്റെ, ഒരു അറബി മുതലാളിയുടെ ഫണ്ട് ഉപയോഗിച്ചൊരു പള്ളി ുമ്പോ ആ പള്ളി യഥാർത്ഥത്തിൽ ഒരു സുന്നി പള്ളിയാണ്. ആ പള്ളി വിപുലീകരിക്കുകയാണ്, അതവിടെ ആരാധന നടത്താനാണ്. മാത്രമല്ല അത് സുന്നികളുടെ ഒരു ചരിത്രം മാറ്റിയെഴുതാൻ പോലും പറ്റിയ നന്മയാണ്. ആ നന്മ വരുമ്പോൾ അതിനെതിരെ ഈ രാജ്യത്ത് എന്തൊക്കെ അപശബ്ദങ്ങൾ വന്നു, അതിനെതിരെ എന്തൊക്കെ കുറ്റപ്പെടുത്തലുകൾ വന്നു. ഒരു നന്മ കിട്ടിയാൽ, സത്യവിശ്വാസികൾക്ക് നന്മ കിട്ടിയാൽ, അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന അവിശ്വാസികളുടെ നിലപാട് സത്യവിശ്വാസ വിശ്വാസികളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും നിങ്ങൾ നോക്ക്, യാതൊരു ഒരു അപകടവും സമുദായത്തിനില്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്കറിയാലോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തിരുകേശം, ആ തിരുകേശം കൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് ഏത് മുസ്ലിമിനാണ് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്? ആ ഹബീബിന്റെ തിരുശേഷിപ്പുകൾ മാത്രമല്ല, ഹബീബായ തങ്ങളുടെ ചെരുപ്പിൻ കോലവും രൂപവും ഉണ്ടാക്കിക്കൊണ്ട് അതിനെ പോലും ബഹുമാനിച്ച മുസ്ലിമീങ്ങളില്ലേ? ഇന്നീ ഖദംതു മിസാല നഇലിൽ മുസ്തഫ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പിന്റെ രൂപം കൊണ്ട് ഇരു ലോകത്തും ഞാൻ ജീവിതത്തിന്റെ രക്ഷ കാണുമെന്ന് പറഞ്ഞവർ മഹാന്മാരെത്രയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളെ ബഹുമാനിക്കുന്നത് മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു പോരുന്ന ഒരു സമീപനമുണ്ട്. ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ ഹബീബിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് ഒരു തിരുകേശം പറഞ്ഞാൽ അതിനെ ബഹുമാനിക്കലാണ് ഈമാനിന്റെ ഭാഗം. അതിനെതിരായി സമുദായത്തിൽ
وفي مؤتمر الإعجاز القرآني كان لقاء معه وكثير من المشايخ الحمد لله رب العالمين. اللهم صل على سيدنا محمد. وأول من تبرك بها الشيخ أبو بكر. أيوة. ഇതുകൊണ്ട് ആദ്യം വർക്കത്തെടുത്തത് കാന്തപുരം ഉസ്താദാണ്. ഈ സനദല്ലാതെ പാപ്പാനോട് ആ പണ്ഡിതൻ ഒന്നും വേറെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇപ്പാപ്പയാണെങ്കിലും അതൊന്നും ടോർച്ചടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? സുന്നത്തിയമായത്തിന്റെ ആലിമീങ്ങൾക്കൊക്കെ ആ വിഷയത്തിൽ ഒരു നിലപാടുണ്ട്. അതെന്താണ്? സത്യവിശ്വാസികൾ അള്ളാന്റെ ഹബീബിലേക്ക് എന്തെങ്കിലും ചേർക്കപ്പെട്ടാൽ അത് വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നതാണ്. അതേസമയത്ത് അതിന് സനദ് വേണം പോലെയുള്ള വാദം മുസ്ലിം സമുദായത്തിൽ കൊണ്ടുവന്നത് ഇബ്നു തൈമിയ എന്ന് പറയുന്ന പുത്തൻവാദിയാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ബഹുമാനം മഹാനായ കാന്തപുരം ഉസ്താദിന് അല്ലാഹു തആല കൊടുത്തപ്പോ ഇൻതംസസ്കും ഹസനത്തും തസുഖും അതദാ ചില ആളുകളുടെ മനസ്സുകളിൽ കാലങ്ങളായി കാത്തുസൂക്ഷിച്ച അസൂയയുടെ പേരിൽ അസഹിഷ്ണുത ഉണ്ടാക്കുകയാണ്, അലോസരങ്ങൾ ഉണ്ടാക്കുകയാണ്. ഹസനത്തെത്തിയാൽ അസഹിഷ്ണുത കാണിക്കുക. ഇനിയും നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കാരന്തൂർ മർക്കസിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ മർക്കസ് കൊണ്ട് ഈ ഉമ്മത്തിന് ഒരുപാട് ഗുണമുണ്ട്. കാന്തപുരം ഉസ്താദിന് അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. പക്ഷേ ആ ഒരു ഗുണത്തിന് വേണ്ടി കാന്തപുരം ഉസ്താദ് കഠിനാധ്വാനം ചെയ്തപ്പോ ഉസ്താദ് എത്തിയ കുട്ടികളെ പണം കക്കാനാണ് അതെന്ന് പറഞ്ഞു. എന്നാൽ കഠിനാധ്വാനം ചെയ്ത് ആയിരക്കണക്കിന് അനാഥകളെ, ഈ ഉമ്മത്തിൽ ഒന്നുമില്ലാത്തവരെ, സമുദായത്തിന്റെ മുഖ്യധാരയിലെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും തൊഴിലുള്ളവരും അഭ്യസ്ത വിദ്യരുമാക്കി വാർത്തെടുക്കുകയല്ലാതെ ഈ സമുദായത്തിന് ഹസനത്തല്ലാതെ ആ മർക്കസിലൂടെ കാന്തപുരം ഉസ്താദ് ചെയ്തിട്ടില്ല. മറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കാന്തപുരം ഉസ്താദിനെയും മർക്കസിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തീർത്തും സമുദായത്തിന് ഗുണമുള്ള ഒരു കാര്യമായിട്ട് പോലും ചിലരുടെ മനസ്സലോസരപ്പെടുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, ആ മർക്കസിന്റെ കീഴിൽ ഒരു നോളജ് സിറ്റി പടുത്തുയർത്താൻ പോകാൻ, ആ മർക്കസിന്റെ കീഴിൽ എ പി ഉസ്താദ് വലിയൊരു പള്ളി ഉണ്ടാക്കുമെന്ന് പറയാൻ, യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ ഒരു പള്ളി ഉണ്ടാക്കുമെന്ന് പറയുമ്പോ ഒരിക്കലും മലോസരപ്പെടേണ്ടതില്ല. പള്ളിക്കെതിരിൽ മനസ്സിൽ വെറുപ്പ് പ്രകടിപ്പിക്കൽ ഈമാനിന്റെ അടയാളമല്ല. പക്ഷേ
കാന്തപുരം ഉസ്താദ് ഒരു വലിയ പള്ളി എടുക്കുമെന്ന് പറഞ്ഞപ്പോ കേരളം മുഴുക്കെ അസഹിഷ്ണുത നമ്മൾ കേൾക്കുകയാണ്. ഇനി നിങ്ങൾ നോക്ക്, നോളേജ് സിറ്റി എന്ന് പറയുന്ന 125 ഏക്കർ സ്ഥലത്തെ ഇന്ന് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം, വൈവിധ്യങ്ങളാർന്ന വൈജ്ഞാനത്തിന്റെ വിളക്കുമാടങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ വൈജ്ഞാനിക സിറ്റിയായി ഈ രാജ്യത്ത് ആ നോളേജ് സിറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ നോളേജ് സിറ്റി ഉണ്ടാക്കുമെന്ന് എ പി ഉസ്താദ് പറഞ്ഞപ്പോ വീണ്ടും അസഹിഷ്ണുത നമ്മുടെ മുമ്പിലേക്ക് വരാൻ, കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ വിശ്വാസികൾക്ക് ഒരു ഗുണമുണ്ടാകുന്നു എന്ന് കേട്ടപ്പോ അവിശ്വാസികളിൽ ഉണ്ടാകേണ്ട അസഹിഷ്ണുത സംഘടനാ വിരോധത്തിന്റെ പേരിൽ വിശ്വാസികൾ പ്രകടിപ്പിക്കാൻ ആദ്യം പറഞ്ഞു, ഒരു സെന്റ് ഭൂമി പോലും അതിന് എ പി ഉസ്താദ് വാങ്ങിയിട്ടില്ല. വാങ്ങി ഉത്തരവാദിത്വ ബോധത്തോടെ തറക്കല്ലിട്ട് പണി തുടങ്ങിയപ്പോ പിന്നെ വീണ്ടും അതിനെ നിയമക്കുരുക്കിലേക്ക് വലിച്ചഴച്ചു. അവരുടെ കൽബിൽ അസഹിഷ്ണുത വരികയാണ്. അങ്ങനെ ലക്ഷങ്ങൾ പണം ചെലവഴക്കേണ്ട ഗതികേടിലേക്ക് ഈ ഒരു നല്ല സദുദ്യമത്തെ കേസുകളിലേക്ക് വലിച്ചിറക്കി സമുദായത്തിന് നിർമ്മാണാത്മകമായ പലതും ചെയ്യേണ്ട കാശേ ഇത്തരം നിയമക്കുരുക്കുകളിലേക്ക് ചെലവഴിക്കേണ്ട അവസ്ഥ വരുന്നു. എന്റെ നോളേജ് സിറ്റി എന്നത് അവിടെ മരം മുറിക്കാൻ പാടില്ല, അവിടെ പുലിയിറങ്ങുന്ന സ്ഥലമാണ്, അവിടെ പൂച്ചക്കുട്ടിണ്ടോ എന്ന് വേറെ ആലോചിക്കണം. ഇങ്ങനെ സഹോദരന്മാരെ, സമുദായത്തിനൊരു നന്മ കിട്ടിയപ്പോൾ, കാന്തപുരം ഉസ്താദിന് ഒരു ഗുണം കിട്ടിയപ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, സത്യവിശ്വാസികൾക്ക് ഗുണം കിട്ടിയാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് വിശ്വാസികൾ ചെയ്യേണ്ടതല്ല, അത് അവിശ്വാസികൾക്കുണ്ടാകേണ്ട സ്വഭാവമാണ്. വീണ്ടും അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വൈൻ തുസിബുക്കും അതേ, സത്യവിശ്വാസികൾക്ക് വല്ല വിഷമങ്ങളും വന്നാൽ, സത്യവിശ്വാസികൾക്ക് വല്ല പ്രയാസങ്ങളും വന്നാൽ അതിന്റെ പേരിൽ അവർ സന്തോഷിക്കുകയാണ്. എ പി ഉസ്താദിന് എന്തെങ്കിലും ഒരു മുസീബത്ത് വന്നു എന്ന് കേട്ടാൽ അപ്പോഴേക്ക് സന്തോഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് ജയിലിലടക്കപ്പെടുമ്പോൾ റിയാദിൽ തടവറയിൽ കുടുങ്ങിയപ്പോ ഓൽക്കറിയാം എ പി ഉസ്താദിനെ അറസ്റ്റ് ചെയ്തത് സുന്നത്തി ജമാഅത്തിന്റെ അഖീദയോടുള്ള വിരോധം കൊണ്ടാണ്. എ പി ഉസ്താദിന്റെ സ്ഥാനത്ത് സുന്നിയായ ഞാനായിരുന്നുവെങ്കിൽ എന്നെയും അവരത് ചെയ്യുമെന്ന് ചിന്തിക്കാനുള്ള ബോധ്യം അവർക്ക് ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷേ വിശ്വാസികൾക്കുണ്ടാകുന്ന മുസീബത്തിൽ നമ്മുടെ രാജ്യത്ത് പലരും സന്തോഷിച്ചു. ഇനി ഉസ്താദ് വെളിച്ചം കാണൂല എന്ന് പലരും ആഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ അവിശ്വാസികളല്ല അതൊന്നും ആഗ്രഹിച്ചത്, അസൂയാലുക്കളായ ചിലരാണ്. ഇനിയോ സുഹൃത്തുക്കളെ, അവിടുന്ന് കാന്തപുരം ഉസ്താദ് ഒരു ഫിനിക്സ് ക്ഷിയെ പോലെ തന്റെ ആത്മധൈര്യം കൊണ്ടും ആദർശ വിശുദ്ധി കൊണ്ടും ഈ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. വീണ്ടും സാധാരണ പണ്ഡിതന്മാർ അനുഭവിച്ചതുപോലെയുള്ള പ്രതിസന്ധികൾ ഉസ്താദിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോഴെല്ലാം ഇവർ സന്തോഷിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മഹാനായ കാന്തപുരം ഉസ്താദിനെ ചേകന്നൂർ കേസിന്റെ പേരിൽ പ്രതി ചേർക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഉസ്താദ് അതിൽ നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഉസ്താദിനെ അതിൽ പ്രതി ചേർക്കേണ്ടി വന്നത്? രാജ്യത്ത് വഹാബികൾ നിരന്തരമായി ഉണ്ടാക്കിയ തെറ്റുധരിപ്പികളുകൾ, കവലകളിൽ വഹാബികൾ പതിച്ച വ്യാജമായ പോസ്റ്ററുകളിൽ കാന്തപുരം ഉസ്താദ് ഈ കൊലപാതകത്തിൽ പ്രതിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ്. പിളർപ്പിന്റെ ശേഷം ഏത്തവിടുന്നത് പോലെ ഇങ്ങനെ മുജാഹിദ് മൗലൈമാർ പിന്നീട് അത് എണ്ണി എണ്ണി പറഞ്ഞു, ഞങ്ങളാണ് ഒട്ടിച്ചത്, ഞങ്ങളാണ് അത് പ്രചരിപ്പിച്ചത്. ഇങ്ങനെ സുന്നത്തി ജമാഅത്തിന്റെ എതിരാളികൾ ഉണ്ടാക്കിയ കെണിവലയിൽ വീണ്ടും കാന്തപുരം ഉസ്താദ് വേട്ടയാടപ്പെട്ടു. എറണാകുളത്തെ ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി CBI വിളിപ്പിച്ചപ്പോ കേരളത്തിൽ പലരും പറഞ്ഞു, ഇതോടുകൂടെ മൂപ്പര് തീർന്നു, ഇനി കാന്തപുരം ഉസ്താദിനെ ഇല്ല, ഉസ്താദിനെ ഒന്ന് ജയിലിൽ നിർത്തുന്നത് ഒന്ന് കാണാം എന്ന് പറഞ്ഞ് സന്തോഷിച്ചത് നമ്മുടെ രാജ്യത്തെ അവിശ്വാസികളല്ല, സംഘടനാ വിരോധത്തിന്റെ പേരിലുള്ള വിശ്വാസികളാണ്. സുഹൃത്തുക്കളെ, ഇത് നമ്മൾ മുഅ്മിനീങ്ങൾ സംഘടനയുടെ പേരിൽ പ്രകടിപ്പിക്കേണ്ടതല്ല. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളോടും, സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസികളോട്, നമ്മുടെ രാജ്യത്ത് സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കൾക്കിടയിൽ ഒരൈക്യത്തിന്റെ ഉണർവ് നമ്മൾ കാണുകയാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് അന്തമായ നമ്മുടെ ഈ വിരോധം നമ്മൾ മാറ്റിവെക്കേണ്ടതല്ലേ, ഈ വിരോധം നമ്മൾ മറച്ചു പിടിക്കേണ്ടതല്ലേ. വല്ല മോശവും മുസ്ലിമീങ്ങൾക്ക് പരീക്ഷണമായി വന്നാൽ അതേ കാന്തപുരം ഉസ്താദിനെതിരിൽ പല പ്രതിസന്ധികളും വന്നപ്പോ പലരും പല കുപ്പ
പ്രചരണങ്ങളും വിശ്വാസികളായ ആളുകൾ സംഘടനാ വിരോധത്തിന്റെ പേരിൽ അസൂയയുടെ പേരിൽ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങളാണ്. എന്തൊക്കെ വിഷയങ്ങൾ! പക്ഷേ സഹോദരന്മാരെ, ഇതെല്ലാം ഒരൊറ്റ കാരണമാണ്, അസൂയ എന്ന് പറയുന്ന അന്ധമായ വിരോധം. നിങ്ങൾ നോക്ക്, ഗ്രാൻഡ് മുഫ്തിയുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോ രാജ്യത്തെ വഹാബികൾ പോലും പറഞ്ഞു, ബറേൽവികളുടെ ആത്മീയ നേതാവ് തന്നെയാണ് കാന്തപുരം ഉസ്താദിനെ മുഫ്തിയായി പ്രഖ്യാപിച്ചത് എന്നാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലെ ചിലരെ ഒരു ടോർച്ചും ഒരു കുണ്ടമ്പടി എടുത്ത് ഉത്തരേന്ത്യയിലൂടെ തപ്പുകയാൽ കാന്തപുരം ഉസ്താദ് എന്തിനാ ഉത്തരേന്ത്യയിൽ പോയത്? വെള്ളമില്ലാത്ത ഗ്രാമത്തിൽ വെള്ളം കൊടുക്കാനാണ്. എന്തിനാണ് കാന്തപുരം ഉസ്താദ് ഉത്തരേന്ത്യയിലൂടെ യാത്ര ചെയ്തത്? ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാനാണ്. എന്തിനാണ് കാന്തപുരം ഉസ്താദ് യു പിയിലും പഞ്ചാബിലും യാത്ര ചെയ്തത്? അവിടെ പള്ളിയില്ലാത്തടത്ത് പള്ളി വെക്കാനാണ്, മദ്രസ ഇല്ലാത്തവർക്ക് മദ്രസ കൊടുക്കാനാണ്, മതം പഠിപ്പിക്കാനും പഠിക്കാത്തവരെ മതം പഠിപ്പിക്കാനാണ്. എന്നാൽ അത്തരം നല്ല കാര്യങ്ങൾ കാവഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ ഇപ്പോ ഒരു വടിയും ടോർച്ചും എടുത്ത് ഉത്തരേന്ത്യ തപ്പുകയാണ്. എന്താണ് അവർ തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഈ ഗ്രാൻഡ് മുഫ്തി പദവി അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ ഔദ്യോഗികമായ നേതൃത്വം കാന്തപുരം ഉസ്താദിന് കൊടുത്തപ്പോ ഏതെങ്കിലും നാലാളുകളെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു സമാന്തര കലാപരിപാടി കൊണ്ടുവന്ന് തങ്ങൾ കൂക്കിക്കുടുങ്ങിയതൊന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ നോക്കാണ്. അതിന് ലെറ്റർ പേഡ് അങ്ങട്ടാക്കിയാലും ഇങ്ങട്ടാക്കിയാലും എഴുതിയ ലേഖനം ഒരുക്ക അങ്ങട്ട് തുടങ്ങിയത് ഇങ്ങട്ടാക്കി, ഇങ്ങോട്ട് തുടങ്ങിയത് അങ്ങട്ടാക്കിയാലും എങ്ങനെങ്കിലും ആയിട്ട് മഹാനായ കാന്തപുരം ഉസ്താദ് സുബൈക്ക് ആയിരത്തോളം വരുന്ന പണ്ഡിത വിദ്യാർത്ഥികൾക്ക് സ്വഹീഹ് ബുഖാരി ഓതിക്കൊടുക്കുമ്പോ ചില ആളുകള് ഓഫീസിൽ ഇരുന്നിട്ട് കാന്തപുരം ഉസ്താദിന്റെ ഫിത്തിന എഴുതുകയാണ്, കാന്തപുരം ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കാൻ യു പിയിലേക്ക് കത്തെഴുതുകയാണ്, കാന്തപുരം ഉസ്താദിന്റെ ഗീബത്ത് രാവിലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, ഇത് സത്യമല്ലേ? എന്നാൽ എ പി ഉസ്താദിനപ്പ ഗ്രാൻഡ് മുഫ്തിയാക്കിയത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഉണ്ടല്ലോ, നമ്മൾ കേൾക്കാണ് എ പി ഉസ്താദ് പണ്ടെന്തോ ചെയ്ത ഒരു കാര്യം നല്ലതായിരുന്നു എന്ന് പല തൊള്ളിക്കൂടങ്ങൾ കേട്ടുകൊണ്ട്. എന്നെങ്കിലും ഈ 19 കൊല്ലക്കാലത്തിനിടയ്ക്ക് കാന്തപുരം ഉസ്താദ് എന്ന് പറയുന്ന പണ്ഡിതന്റെ ജീവിതത്തിൽ നിന്ന് എണ്ണി എണ്ണി അനേകായിരം നന്മകൾ ഈ രാജ്യത്തെ ജോസഫും കൃഷ്ണനും ഒറ്റവാക്കിൽ എണ്ണി എണ്ണി പറയുമ്പോ കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ എഡിറ്റ് ചെയ്യാൻ നടക്കുന്ന ഈ ആളുകളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എ പി ഉസ്താദിൽ നിന്നൊരു നന്മ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരെഴുതുന്നത് കേരളക്കാരൊന്ന് ചെവി കൊടുക്കുമായിരുന്നു, ഒന്ന് അംഗീകരിക്കുമായിരുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, യഥാർത്ഥത്തിൽ ഇത് തികഞ്ഞ അസൂയയാണ്. ഇത് അസൂയാണ് എന്ന് പറഞ്ഞപ്പോ ഓ അബ്ദുള്ളക്കൈനൊരു മറുപടി ഉണ്ട്. അതെന്താ നിങ്ങള്? ഈ അസൂയ ഉണ്ടാകുകയാണെങ്കിൽ ഇപ്പൊ എ പി ഉസ്താദിനോട് ഉണ്ടാകണോ? നമ്മളെ ട്രംപിനോടല്ലേ ഉണ്ടാകേണ്ടിയതേ? അതുപോലെ നരേന്ദ്രമോദിനോടല്ലേ ഉണ്ടാകേണ്ടത്? എ പി ഉസ്താദിനോട് തന്നെ ഉണ്ടാകേണ്ട കാര്യമുണ്ടോ എന്നാണ് ഓ അബ്ദുള്ളന്റെ അടുത്ത വർത്താനം. അതെ, രണ്ടുമൂന്ന് കാര്യങ്ങളോട് പറയും. ഒന്ന്, കാന്തപുരത്തിനോടുള്ളതായ അസൂയ. എന്ത് കാര്യത്തിന് അസൂയ? എന്തൊക്കെയാ അസൂയ അല്ലാത്ത? ഇതന്നെ ഗ്രാൻഡ് മുഫ്തി പറഞ്ഞത് ഇപ്പൊ കേരളത്തിൽ നിങ്ങൾ കേക്കൽ തുടങ്ങിയത് ആ ഉസ്താദിനെ കൊണ്ടല്ലേ? രസം തരങ്ങള്, ഈ ഗ്രാൻഡ് മുഫ്തിക്ക് പകരം വേറൊരു കാളിയെ കാളിയാക്കി എന്ന് പറഞ്ഞത് ഗ്രാൻഡ് മുഫ്തിയാക്കി ആയിരുന്നു കൊണ്ടുവന്നു. അത് ഒരു പത്രത്തിന്റെ ഫസ്റ്റ് പേജിൽ കൊണ്ടുവന്നു. ഏതാണ്ട് ഒരു വർഷത്തോളം ആകണ് അവിടെ നിലവിലുണ്ടായിരുന്ന ഗ്രാൻഡ് മുഫ്തി വഫാത്തായിട്ട്. അള്ളാഹു കൊടുത്ത് ദർജയർത്തി കൊടുക്കട്ടെ. ആ ഗ്രാൻഡ് മുഫ്തി അന്ന് വഫാത്തായ വിവരം ഇപ്പൊ അത്രത്തിൽ ഒരു ചരമകോളത്തിലും കൂടി കൊടുത്തിട്ടില്ല. ആ അത്തരം വിഷയങ്ങളൊന്നും പണ്ട് കൊടുക്കാത്ത ആൾക്കാര് എ പി ഉസ്താദൻ എങ്ങനെ ആക്കി എന്ന് കണ്ടപ്പോ ഫസ്റ്റ് പേജിൽ തന്നെ വേറെ ഏതോ ഒരു മുഫ്തി, എന്താ ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളോടൊക്കെയുള്ള കമ്പം നിറയങ്ങളിലേക്ക്. ആ പത്രത്തിന്റെ മുഴുവൻ ചാനലും ഉത്തരേന്ത്യക്ക് ഇങ്ങനെ തിരിച്ചു വെച്ച് വെച്ചൊക്കെയാണ് ഇപ്പൊ ഒരാഴ്ചയായിട്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഒരു മനുഷ്യന്റെ ഒരു പ്രസ്ഥാനത്തിന്റെ എനർജിയും സമ്പത്തും ഒക്കെ ഇതിനായി ചെലവഴിച്ചാൽ ഈ സമുദായത്തിന്റെ എനർജിയും സമയവും എത്രയാണ് നഷ്ടപ്പെടുന്നത്. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇത് പറഞ്ഞപ്പോ അബ്ദുള്ള പറയാണ് എന്തിനാ അസൂയ, എല്ലാത്തിനും അസൂയ തന്നെയല്ലേ? നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഉസ്താദിന് ഇപ്പൊ എന്താ അല്ലാത്ത? എന്നെ അസൂയ. അസൂയ ആവാമെങ്കിൽ നമുക്ക് ഈ കാന്തപുരത്തിനോടാണോ അസൂയ ആക്കാവുന്നത്? അങ്ങനെ തന്നെ വെക്കുക, അത് അങ്ങനെ തന്നെയാണ് അസൂയന്റെ സ്വഭാവം. അതിനേക്കാളധികം നമുക്ക് ട്രംപിനോടായിക്കൂടെ അസൂയ. അത് ഉണ്ടാവില്ല.
ട്രംപിനോട് അസൂയ ഉണ്ടാവില്ല. നിങ്ങൾ അയലോക്കത്ത് അബോക്കര് പഞ്ചായത്ത് മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് അസൂയ ഉണ്ടാകാം. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയാലും കൂടി നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഈ അസൂയന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ജാതിയും ജാതിയാണ് പൊരുത്തപ്പെടാതെ. അതുപോലെ കെടത്തോല് തമ്മിൽ അസൂയ ഉണ്ടാകുക. അമേരിക്കക്കാരനോടല്ലേ നമുക്ക് അസൂയ ഉണ്ടാകുക, അയലോക്കാരനോടാണ്. അമ്മായിമാക്ക് അസൂയ ഉണ്ടാകുക മരോളോടാണ്, അതുപോലെ മരോനോടല്ല. ഇതാണ് അസൂയന്റെ സ്വഭാവം. അപ്പോ ജാതിയും ജാതിയാണ് ഇത് പ്രശ്നമാകുക. നമുക്ക് കേരളത്തിലാണെങ്കിൽ മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ അവരുടെ പ്രസിദ്ധിയുടെ കാര്യത്തിൽ അങ്ങനെ കൂടെ ഉണ്ടാവില്ല. നിങ്ങളൊരു നിങ്ങൾ അത്യാവശ്യം ഒരു സിനിമാ നടനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മമ്മൂട്ടിനോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടാവും. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് അവിടേക്ക് അസൂയ പോകൂല. പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ യൂസുഫ് അലിയോടെ അതുണ്ടാകുമായിരുന്നു. നിങ്ങളും അത്യാവശ്യം പണക്കാരനാണെന്ന് തോന്നുകയാണെങ്കിൽ മൂപ്പരോട് യൂസുഫ് അലിനോട് നിങ്ങൾക്ക് അസൂയ ഉണ്ടാവും. കാരണം അത് കെടിയും കെടിയാ മുട്ട. ഇത് ജാതിയും ജാതിയാണ് പൊരുത്തപ്പെടാക്കുക. അങ്ങനെ ഒന്നും ധാരണ നിങ്ങൾക്കില്ല, അതുകൊണ്ട് അവിടെ ഒന്നും ഈ അസൂയ ഉണ്ടാവില്ല. കാന്തപുരം അബൂബക്കർ മുസ്ലിം അലി എന്ന് പറയുന്ന വിശ്വാസപരമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നാക്കം നിൽക്കുന്നതായ ഒരു സമൂഹത്തില് അതേ ഏറ്റവും പാവങ്ങളായ സ്ത്രീകളുടെ വിശ്വാസത്തെയും അവരുടെ പുരുഷന്മാരുടെ വിശ്വാസത്തെയും വളരെ ആസൂത്രിതമായി ചൂഷണം ചെയ്യുന്ന അവരുടെ അവസാനത്തെ കണ്ണീരും പിഴിഞ്ഞെടുത്തുകൊണ്ട് ചൂഷണം ചെയ്യുന്നതായ ഒരു വ്യക്തിയോടാണ് അസൂയ. ഓ ധിക്കാരിയായ മനുഷ്യ, മഹാനായ കാന്തപുരം ഉസ്താദ് ഈ സമുദായത്തിൽ പാവപ്പെട്ട ഉമ്മമാരെ ചൂഷണം ചെയ്തക്കല്ല, പാവപ്പെട്ട ഈ സമുദായത്തിലെ ആളുകളുടെ കണ്ണീരൂറ്റിയൊക്കെയല്ല, കരയുന്ന ഉമ്മമാരുടെ കണ്ണുനീരൊപ്പിയൊക്കെ കേരളത്തിലെ ആയിരക്കണക്കായ വിധവകളുടെ കൈക്കുഞ്ഞുങ്ങളായി മുലകൊടുത്തുകൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് അവരെ വളർത്തി വലുതാക്കാനുള്ള ആവശ്യമായ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള പണം ഈ സമുദായത്തിലെ പാവപ്പെട്ട ഉമ്മമാരുടെ കയ്യിലെത്തിച്ച് അവരുടെ കണ്ണീര് തുടച്ച പണ്ഡിതനാണ് ധിക്കാരി കാന്തപുരം ഉസ്താദേ. ഇനി നിങ്ങൾക്കറിയോ കാന്തപുരം ഉസ്താദ് കണ്ണീരൂറ്റിയവനല്ല, കണ്ണുനീരൊപ്പിയവനാണ്. ആയിരക്കണക്കായ ഈ സമുദായത്തിന്റെ പുറമ്പോക്കിലെറിയപ്പെട്ട അനാഥകളുടെ കൈപിടിച്ചുകൊണ്ടുവന്ന് സമുദായത്തിന്റെ മുഖ്യധാരയിൽ അവരെ വിദ്യാസമ്പന്നരായി പ്രതിഷ്ഠിച്ച് അവരുടെ കണ്ണുനീരുണക്കിയ പണ്ഡിതനാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദേ. ധിക്കാരത്തിന് കയ്യും കാലും മുളച്ചാൽ അത് ഓ അബ്ദുള്ളയാകുമെന്ന് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. ഇത് പറയുമ്പോ മൂപ്പരിങ്ങനെ ഇടക്കിടക്ക് അധിക പ്രസംഗത്തിൽ പറയും, എ പി കരിഞ്ഞങ്ങനെ തെറി പറയണ് തെറി പറയണെന്ന്. ഓന്റെ തൊള്ളി കൂടെ എന്ത് തോന്നിയാസം പറയാം, അത് എ പി ഉസ്താദ് അടക്കമുള്ള ഏറ്റവും വലിയ ആൾക്കാരെയും പറയാം. ഓന് എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്തൊരു സാധന, അങ്ങനെ നമുക്കും കൂടി തോന്നണ്ടേ? സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്ക്, ഈ ചങ്ങാതി പറയുന്നത് എത്ര വലിയ അപകടമാണ്. എത്ര ആയിരങ്ങളുടെ കണ്ണുനീരുണക്കിയ കണ്ണുനീരൊപ്പിയ ഒരു മഹാനായ ആർദ്രതയുടെ അടയാളമാണ് കാന്തപുരം ഉസ്താദ്. മുസ്ലിം മാത്രമല്ല, അമുസ്ലിമീങ്ങൾ അടക്കമുള്ള ജനവിഭാഗത്തിന്റെ കണ്ണുനീരൊപ്പിയ കേരളത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ അടക്കം ഈ ഉമ്മത്തിന്റെ കണ്ണുനീര് തടവിക്കൊടുത്ത ഒരു പണ്ഡിതനെയാണ് ഈ ധിക്കാരി ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഈ ഓ അബ്ദുള്ള എന്ന് പറയുന്ന സാമാനം സമുദായത്തിന് വേണ്ടി ചെയ്ത സേവനന്താ, തന്റെ ഇനീഷ്യൽ പോലെ സീറോ ആണ്, തന്റെ തലച്ചോറ് പോലെ വട്ടപൂജ്യമാണ്. അല്ലാതെ ഈ സമുദായത്തിന് എന്താണ് ഇവരൊക്കെ ചെയ്തത്? അസൂയാണ് എന്ന് പറയുന്നതിനൊരു അർത്ഥമില്ല. അസൂയേ അർത്ഥമുള്ളൂ അസൂയ മാത്രമാണ്. അദ്ദേഹത്തെക്കാൾ നമുക്ക് അസൂയപ്പെടാവുന്ന ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങൾ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. വ്യക്തികൾ ഉണ്ടായിട്ട് കാര്യമില്ല, അത് കടിയും കടിയാകണം, അത് ജാതിയും ജാതിയാകണം. അയലോക്കാരനോടാണ് നമുക്ക് അസൂയ ഉണ്ടാകുക, അമേരിക്കക്കാരനോടല്ല. സ്വന്തം അയലോക്കത്തെ അയമോട്ടിക്ക് പൈസ ഉണ്ടായാലേ നമുക്ക് അസൂയ ഉണ്ടാവും. യൂസുഫ് അലിക്ക് എത്ര ഉണ്ടായാലും അസൂയ ഉണ്ടാവില്ല. ഈ അസൂയന്റെ മനഃശാസ്ത്രം അങ്ങനെയാണ്. അപ്പൊ സഹോദരന്മാരെ, അതല്ല പണ്ടൊരു ചങ്ങായി പറഞ്ഞത്, അയലോക്കത്ത് ആചാരാക്കാനെ ആ ആചാരാക്കാന്റെ റബ്ബർ തോട്ടോ ഇന്നോവക്കാറും കണ്ടു കണ്ടിപ്പം കുറെ ദ്വാരം പഠിച്ചോനെ. അങ്ങനെ ഒരു ഇന്നോവയും റബ്ബർ തോട്ടോ എനിക്കുണ്ടായെങ്കിൽ ആറു മാസം ദ്വാരുന്നു. ഇവന്റെ നീയത്ത് ക്ലിയർ അല്ല, മറ്റാക്ക് ഉണ്ടായതുകൊണ്ട് ബനു ഉണ്ടാകണം എന്നാണ്, ഓനുണ്ടാകണം എന്നല്ല. അങ്ങനെ നീയത്ത് ക്ലിയർ ആയത് ആകാത്തോണ്ട് ഉത്തരം കിട്ടിയില്ല. അപ്പൊ പിന്നെ ആറു മാസം കഴിഞ്ഞപ്പോ ഒന്നാണ് മാറ്റിവെച്ചു. പഠിച്ചോനെ ആചാരാക്കാനെ പോലെ ഇന്നോവൻ തോട്ടം എനിക്ക് നീ തന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആചാരാക്കാന്റെ ഇന്നോവ പഞ്ചറാക്കി മൂപ്പരഞ്ഞ പോലെ ഓട്ടറീഷിക്കാക്കി തന്നാ മതി. ഇതാണ് അസൂയന്റെ പൾസ് എന്ന് പറഞ്ഞാല്. അപ്പൊ സഹോദരന്മാരെ, ആ അസൂയയുടെ സ്വഭാവം എന്താണ്?
സംഘടനാപരമാവട്ടെ കുടുംബപരമാവട്ടെ വ്യക്തിപരമാവട്ടെ ബിസിനസ് സംബന്ധമാവട്ടെ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന എന്തൊക്കെ പ്രശ്നങ്ങളും ശത്രുതയും ഉണ്ടോ ആ ശത്രുതയെല്ലാം പരിഹരിക്ക ഇന്നല്ലെങ്കിൽ നാളെ പരിഹരിക്കപ്പെട്ടേക്ക പക്ഷേ ഇല്ലാദാവതമൻ ആദാക മിൻ ഹസദി അസൂയ മൂലം ഉണ്ടാകുന്ന വിദ്വേഷങ്ങളുണ്ടല്ലോ അത് മസ്ലഹത്ത് ഉണ്ടാക്കുകയില്ല ഉള്ള മസ്ലഹത്തിന് ഇടക്കും തലക്കും അത് പൊട്ടിക്കാനേ കഴിയുകയുള്ളൂ കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ ഒരു യോജിപ്പിന്റെ വഴി തേടുമ്പോ നമ്മുടെ പ്രസ്ഥാനം വളരെ കൃത്യമായി ഒരു സംഘടനയോടും സുന്നി സംഘടനകളോട് ശത്രുത പുലർത്താതെ വിമർശനം നടത്താതെ ഇന്നും നമ്മൾ മുന്നോട്ട് പോകുമ്പോ എന്താണ് സുഹൃത്തുക്കളെ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾക്ക് കാന്തപുരം ഉസ്താദിനെ കല്ലെറിയാൻ ഇപ്പൊ രംഗത്ത് വരേണ്ടി വന്നത് ഉസ്താദിന് അല്ലാഹു താല ഒരു മഹത്വം കൊടുത്തപ്പോ ഉസ്താദിന് അല്ലാഹു താല ഒരു ബഹുമാനം കൊടുത്തപ്പോ കൽബിലുള്ള അസൂയയുടെ ശത്രുത പുറത്തു വന്നുപോ എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് ലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഏതൊക്കെ ശത്രുതയുണ്ടെങ്കിലും ആ ശത്രുതകളൊന്നും അന്ധമായ വിരോധത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പാടില്ല അന്ധമായ വിദ്വേഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല ഇഅ്ദിലു വഅഖ്റബു ലിത്തഖ്‌വാ ഏത് കക്ഷിത്വവും ഏത് സംഘടനാ വിരോധവും ഏത് പ്രശ്നങ്ങളും നിങ്ങൾ മിതത്വത്തിലാണ് പരിഹരിക്കേണ്ടത് നീതിയിലൂടെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഇൻ തംസസുക്കും ഹസനത്തും തസുഖൂ സത്യവിശ്വാസികൾക്ക് സന്തോഷം വരുമ്പോ അലോസരമുണ്ടാകുന്നത് വൈൻ തുസിബുക്കും സത്യവിശ്വാസികൾക്ക് വിഷമം വരുമ്പോ യഫ്റഹു ബിഹാ അതിന്റെ പേരിൽ ആഹ്ലാദിക്കുന്നത് ഒരിക്കലും സത്യവിശ്വാസികളിൽ ഉണ്ടാകേണ്ട സ്വഭാവമല്ല എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ വിശ്വാസികളോട് പറയുന്നത് എന്താണ് വൈൻ തസ്ബിറു വതത്തഖൂ അങ്ങനെ നിങ്ങൾക്കെതിരിൽ നിങ്ങളുടെ നന്മയിൽ അസൂയപ്പെടുന്നവർ അപശബ്ദങ്ങൾ ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ ഖൈറുകളിൽ അവർ അസഹിഷ്ണുതയും അക്രമവും ഉണ്ടാക്കുമ്പോ വൈൻ തസ്ബിറോ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളണേ വതത്തഖൂ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളണേ അതല്ലേ സുഹൃത്തുക്കളെ ഇത്തരം പ്രതിസന്ധികളൊക്കെ വരുമ്പോഴോ നമ്മളതാ അതേ രീതിയിൽ ആർക്കെതിരിലും ഒന്നും പറയാറില്ല ഞാൻ ഓർക്കുകയാണ് ഇന്ന് കാന്തപുരം ഉസ്താദിനെതിരെ ഓരോ ദിവസവും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവർ ഓരോ ദിവസവും ലേഖനം എഴുതുന്നവർ അങ്ങനെയുള്ള ഒരു പണ്ഡിതനെതിരെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ അദ്ദേഹത്തിന്റെ യാത്രാ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഒരു അനുഭവം പങ്കുവെക്കുമ്പോ ആ പണ്ഡിതനെ വളരെ മോശമായി ചിത്രീകരിക്കുമ്പോ വളരെ വിഷമം പിടിച്ചൊരു പ്രസംഗത്തിന് മറുപടി പറയാൻ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇന്നും എനിക്കറിയില്ല ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതിന്റെ മുമ്പ് ഷെയ്ഖിനെ വിളിക്കുകയാണ് മോനെ നീ ആ പുസ്തകം കയ്യിൽ പിടിച്ചിട്ടുണ്ടോ ഇന്ന് നീ ആ പ്രസംഗത്തിൽ അത് വായിക്കുന്നുണ്ടോ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഉസ്താദ് പറഞ്ഞു മോനെ വ്യക്തിപരമായി ആരെയും അങ്ങനെ നിസ്സാരപ്പെടുത്തേണ്ടതില്ല അത് ദീനീ പ്രബോധനമല്ല എതിരാളിയുടെ പ്രസംഗത്തിൽ അത്രമാത്രം ഉസ്താദിനെ വ്യക്തിഹത്യ ചെയ്ത വേദന കൊണ്ടാണ് ഞാൻ ആ പുസ്തകം കയ്യിൽ പിടിച്ചത് പക്ഷേ ഉസ്താദിനോട് ഞാൻ പറഞ്ഞു ഉസ്താദേ വല്ലാതെ അവിടുത്തെ വ്യക്തിപരമായി മോശാക്കിയിട്ട് അവിടെ പ്രസംഗം നടന്നത് അതുകൊണ്ട് ഒരു പ്രസംഗത്തിലെങ്കിലും ഞാൻ അതൊന്ന് വായിച്ചോട്ടെ ഉസ്താദ് പറഞ്ഞു മോനെ അത് ദീനല്ല അതിൽ ഖൈറില്ല അത് ഇസ്ലാമല്ല ഇത് ഞങ്ങളെ നേതൃത്വം ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ടാണ് കേരളത്തിൽ പലരും തലയിൽ മുണ്ടിടാതെ നടക്കുന്നതെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് പക്ഷേ ഞങ്ങളെ നേതൃത്വം എന്തുകൊണ്ടാണ് ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചത് വൈൻ തസ്ബിറു വതത്തഖൂ വിശ്വാസികളുടെ പ്രതിസന്ധി ഘട്ടങ്ങളില് നിങ്ങൾ ക്ഷമിക്കേണ്ടവരാണ് നിങ്ങൾ തഖ്‌വ ചെയ്യേണ്ടവരാണ് എന്താണ് തഖ്‌വ
प्रवाह आदर्श प्रस्थान नेतृत्व स्वीक नेतृत्व स्वीक प्रवर्तन अल्लाह निरीक्षिक अब कईक्यम सुन्नत्तु स्वीक दीर्घकाल दीनिन अल्लाहु नमुक्क तरटे नम्मुडे नेतृत्वत्तिन नल्कट्टे लक्षक्कणक्काय नम्मुडे सहप्रवर्तकर् संघटना नेताक्कल्क्क् तन्न अल्लाहु नम्मे इरुलोकत्तुम विजयिकळिल् पेडुत्ति तरटे।